നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അവർ പ്രസിദ്ധീകരിച്ച വീഡിയോ ആണ് ഇത്. ഇന്ത്യയിൽ ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് അധികം പ്രചാരത്തിലൊന്നും വന്നിട്ടില്ല. ഈ വീഡിയോയിൽ വളരെ കൃത്യമായി അവർ കാണിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടന ഇസ്രായേലിലെ നിരപരാധികളായ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ നടത്തിയ നരനായാട്ടുമായി ബന്ധപ്പെട്ട് ആ നരനായാട്ടിൽ ആ ആക്രമണത്തിൽ പങ്കെടുത്തവരുടെ ഇൻട്രോഗേഷന്റെ വീഡിയോ ആണ്, ചോദ്യം ചെയ്യലിന്റെ വീഡിയോ ആണ്. 7 പേരെ കാണിക്കുന്നുണ്ട്. 7 ഹമാസ് തീവ്രവാദികളെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ 7 പേരും ഇത് ഫേക്ക് വീഡിയോ ഒന്നുമല്ല. കാരണം വളരെ കൃത്യമായി ഈ ആൾക്കാർ അവരുടെ പേരുകൾ പറയുന്നുണ്ട്, അവരെവിടെ നിന്നാണ് വന്നതെന്ന് പറയുന്നുണ്ട്, അവർ ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഇവരെ ജീവനോടെ പിടികൂടിയതാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും 26/11 എന്ന മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരുത്തനെ പിടികൂടാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ്, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദമായിരുന്നു എന്ന് തുടക്കത്തിൽ തന്നെ സ്ഥാപിക്കാൻ ഭാരതത്തിന് സാധിച്ചത്. അല്ലെങ്കിൽ ഭാരതത്തിലെ അന്നത്തെ ഭരണകൂടം ഉൾപ്പെടെ ഇതിൻ്റെ മുകളിൽ സംശയത്തിൻ്റെ ഒരു വലിയ പുകമറ സൃഷ്ടിക്കാൻ അന്ന് ശ്രമിച്ചിരുന്നു. അജ്മൽ കസബിൻ്റെ കയ്യിൽ ഒരു രാഖി പോലത്തെ ഒരു ചരടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഹിന്ദു തീവ്രവാദികളാണ് എന്ന് പോലും ഭരണത്തിൻ്റെ നേതൃത്വത്തിലിരുന്നവർ അന്ന് ഒരു ഒരു സംശയം പ്രകടിപ്പിക്കുക പോലും ചെയ്തതാണ്. എന്തായാലും വളരെ കൃത്യമായി അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് അതിൻ്റെ ആക്രമണത്തിൻ്റെ പദ്ധതി, ആക്രമണത്തിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, ഇവർ എങ്ങനെയാണ് വന്നത്, എന്തൊക്കെ ചെയ്തു, ഇത് കൃത്യമായിട്ട് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഈ 7 തീവ്രവാദികളുടെ വീഡിയോ പറയുന്ന കഥ. അവർ വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് അവർ എന്തിനു വന്നു, എന്തായിരുന്നു അവർക്കുള്ള നിർദ്ദേശം, എങ്ങനെയൊക്കെയാണ് അവർ കടന്നു കയറിയെന്ന്. വീഡിയോ വളരെ ദൈർഘ്യമുള്ളതായതുകൊണ്ട് അത് മുഴുവൻ കാണിക്കാൻ സാധ്യമല്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ആൾക്കാരുടെ മുഖം കാണാനെങ്കിലും വളരെ ചുരുക്കത്തിൽ ഈ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. الشبوره رفع. اسمك الرباعي؟ يحيى. يحيى ماجد صبري سويدان. من وين انت؟ نصيرات. نصيرات يعني غزه. غزه. وظيفتك شو كانت؟ اخ كنت انا في حماس. زمره؟ في القسام قال زمره. شو اسمك الرباعي؟ احمد نايم. احمد ابو خنير. ليله من اي منطقه؟ من غزه الدرج. شو اسمك الرباعي؟ مهند ياسر زيد ابو رزين. من اي منطقه انت ساكن؟ الشبوره. حسين محمد المجدلاوي. وين ساكن؟ نصيرات. لاي منظمه انت تابع؟ حماس. شو اسمك الرباعي؟ حمزه محمد ابراهيم الزرقاء. حمزه محمد ابراهيم الزرقاء. شو مهمتكم بالضبط كانت تعملها؟ اقتحام موقع صوب العسكري. وغير الموقع في كمان كانت مهمه؟ كيبوتس وما رحنا نصل نروح يعني بعد بيومين بيوم او يومين زي هيك. ومدنيين في ذيك الوقت؟ هو التعميمات في بخصوص المدنيين كانت اللي هو يعني قتل الرجال. الاسر اللي هو النساء والمسنين والاطفال. قتل الرجال يعني المدنيين؟ الشباب. الشباب مدنيين؟ ما مدني عسكري زي هيك. الحين وصلنا على الحدود، رحتنا على بئيري. بئيري شو تعني هناك؟ السيطرة كان. قولي شو المهمة كانت تبعتكم؟ خطف يعني. زي كذا. خطف أسر من كفر عزة؟ لما أحكوا لكم يعني قتل وأسر، أنتوا رايحين على مستوطنة فيها مدنيين، عارفين هذا الشيء. مين قال لكم يعني من القيادة اقتلوا المدنيين؟ احنا اللي كان يحكي لنا محمد نهض البطش مسؤول المجموعه. شو قال لكم؟ قالنا احنا مهمتنا كفر عزه، بدنا نقتل بدنا نقدر نخطف زي كده يعني. يقول لي المهمه تبعتكم شو كانت بالضبط لما طلعتوا؟ هو السيطره على موقع صوفا. السيطره شو تعملوا؟ السيطره ايش مركز فين؟ شو تعملوا في اللي موجودين؟ هو تسيطر عليهم تقتل يعني. اجت التعليمات واحنا غاد لمسؤول الفصيل من قائد السريه، قال له اخطف لي. لما دخلنا كان الصبح في داخلين نخبه وعليها كمان نخبه داخلين، احنا كان داخلين ناخذ اسره ونقعد في البيوت.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ വളരെ ദൈർഘ്യമുള്ളതാണ്. വീഡിയോയിൽ വളരെ കൃത്യമായി അവർ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വളരെ എടുത്തു പറയേണ്ട രണ്ടോ മൂന്നോ പോയിന്റുകൾ, രണ്ടോ മൂന്നോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത്. ഇതിൽ ഒരാൾ പറയുന്ന വളരെ കൃത്യമായ കാര്യം, ഇതിൽ ഈ ഏഴ് പേരിൽ ഒരാൾ കമാൻഡർ കൂടിയാണ് കേട്ടോ, അവരുടെ ഉയർന്ന ഹമാസ് തീവ്രവാദി സംഘടനയുടെ ഉയർന്ന ലെവലിൽ പ്രവർത്തിക്കുന്ന ആളെയാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷമുള്ളവരെല്ലാം ഈ തീവ്രവാദി പരിശീലനം നേടിയ അവിടുത്തെ ഗാസയിലെ ആൾക്കാരാണ്. ഇവർ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മാക്സിമം ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നു ഇപ്രാവശ്യം അവർക്ക് കിട്ടിയ നിർദ്ദേശം. മാക്സിമം ആൾക്കാരെ, ഏറ്റവും കൂടുതൽ ആൾക്കാരെ, പരമാവധി ആൾക്കാരെ കൊല്ലണം, അതേപോലെ തന്നെ പ്രദേശങ്ങൾ കൈയടക്കണം, വീടുകൾ ആക്രമിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ അതിനോടൊപ്പം തന്നെ പറ്റുന്നിടത്തോളം ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്യാൻ ഇവർക്ക് വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അതിലും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഈ കിഡ്നാപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് $10,000 ഒരു അപ്പാർട്ട്മെന്റും ഗാസയിൽ ഇവർ പ്രോമിസ് ചെയ്തിരുന്നു, ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഞെട്ടിക്കുന്ന ഒരു വിവരം. വളരെ കൃത്യമായി തന്നെ എൽ കാസം എന്ന് പറയുന്ന ഹമാസിന്റെ ഒരു ബ്രിഗേഡ്, ആ ബ്രിഗേഡിന്റെ തലവനാണ് ആ ബ്രിഗേഡിൽപ്പെട്ട ആൾക്കാരോട് വളരെ കൃത്യമായി പറഞ്ഞത്, $10,000 ഒരു അപ്പാർട്ട്മെന്റും തീവ്രവാദിക്ക് ലഭിക്കും ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് വന്നാൽ. അങ്ങനെ വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവരെ ഇപ്പുറത്തേക്ക് വിട്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ തീവ്രവാദികൾ അവർ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്പം മനുഷ്യത്വം മനസ്സിൽ അവശേഷിക്കുന്ന ആരെയും അത് വളരെ വല്ലാതെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായി നടക്കാൻ സാധ്യമല്ലാത്ത അവശനിലയിലുള്ള ആൾക്കാരെ പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല എന്നാണ്. എല്ലാവരുടെയും നെഞ്ചത്തേക്ക് തന്നെയാണ് വെടിയുണ്ട പായിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് മാത്രമല്ല, വീട്ടിലെ വളർത്തു പട്ടികളെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഈ വീടുകൾക്കുള്ളിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി ആദ്യം ജനാല പൊട്ടിച്ച് അതിനുള്ളിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ ശേഷമാണ് വീടുകൾക്കുള്ളിലേക്ക് ഇവർ കടന്നു കയറിയതും ആൾക്കാരെ വകവരുത്തിയതും. എന്ന് മാത്രമല്ല, ചില വീടുകളിൽ ആൾക്കാരെ പൂട്ടിയിട്ട് വീട് കത്തിക്കുകയും ചെയ്തു എന്ന് ഈ തീവ്രവാദികൾ അവരുടെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റിൽ, അവരെ ഈ ചോദ്യം ചെയ്യലിൽ വളരെ വ്യക്തമായി തന്നെ സമ്മതിക്കുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പ്രദേശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിട്ടുള്ള ചർച്ചയ്ക്കോ അല്ലെങ്കിൽ യുദ്ധത്തിനോ പോകാതെ ഒരു വിഭാഗം തീവ്രവാദികളെ മറു രാജ്യത്തേക്ക്, ശത്രു രാജ്യത്തേക്ക് കടത്തിവിട്ട് അവിടെ നിരപരാധികളെയൊക്കെ കൊന്നൊടുക്കുക, ആ പ്രദേശം മുഴുവൻ വലിയ തോതിൽ നരനായാട്ട് നടത്തുക എന്നുള്ളത് ലോകത്ത് ചെയ്യുന്ന രണ്ടേ രണ്ട് സംഘടനകൾ അല്ലെങ്കിൽ രണ്ടേ രണ്ട് രാജ്യങ്ങൾ, ഒന്ന് പാകിസ്ഥാനും രണ്ട് ഇപ്പോൾ ഈ പറയുന്ന പാലസ്തീനിലെ ഹമാസ് എന്ന തീവ്രവാദി സംഘടനയാണ്. ഹമാസ് എന്ന തീവ്രവാദി സംഘടന മാത്രമാണ് ഇത് ചെയ്യുന്നത്, പാലസ്തീനെ കുറ്റം പറയരുത് എന്ന് പറയുന്നവർ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഉണ്ട്. അവരെക്കുറിച്ചും കൂടെ, അവരും കൂടെ കേൾക്കാൻ ഒരു കാര്യം പറയാം. ഇതിലെ മിക്കവാറും എല്ലാ തീവ്രവാദികളും ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് ഗ്ലൈഡറിൽ ചെന്ന് പറന്നിറങ്ങിയത് അല്ലെങ്കിൽ അതിർത്തി കടന്ന് അപ്പുറത്ത് ചെന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ആൾക്കാർക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇതിലെ ഒരു വീഡിയോ ഫുട്ടേജ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ കയ്യിലുള്ളത്, അതിൽ പറയുന്നത് ഒരു തീവ്രവാദി അയാളുടെ കൈ കൊണ്ട് തന്നെ 6-7 ഇസ്രായേലികളെ കൊന്നു എന്നാണ്. ആ കൊന്ന ആൾക്കാരുടെ ചോര കാണിച്ച് സ്വന്തം അച്ഛനെയും അമ്മയും കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ 6-7 പേരെ കൊന്നിട്ടുണ്ട്, അവരുടെ ജൂതന്മാരുടെ ചോരയാണ് ഇത് എന്ന് പറഞ്ഞ് ക്യാമറയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ആ ദൃശ്യങ്ങൾ വളരെ ഭീകരമായതുകൊണ്ട് തന്നെയാണ് അത് പ്രസിദ്ധീകരിക്കാത്തത്. പക്ഷേ അതിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ്, ഈ കഴിഞ്ഞ ദിവസം നടന്നതാണ്, ഒരു മാസം പോലും ആയിട്ടില്ല. ആ ഒരവസ്ഥയിലാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം എത്തി നിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഹമാസ് എന്ന തീവ്രവാദി സംഘടന, ഇസ്ലാമിക തീവ്രവാദി സംഘടന, ഒരുപക്ഷെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദി സംഘടന, ഭീകര സംഘടന പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജനതയ്ക്കെതിരെ, ഒരു രാജ്യത്തിനെതിരെയുള്ള അതിക്രമമാണ് നടന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നത് ഇസ്രായേലിൽ ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു സുഹൃത്ത് മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇസ്രായേലിന് ഒരു വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് മറ്റൊന്നുമല്ല, ഇവരെയൊക്കെ
വിശ്വാസത്തിൽ എടുക്കാൻ, ഈ ഗാസയിൽ നിന്നും വരുന്ന ആൾക്കാരെ, ജോലിക്കായി വരുന്ന ആൾക്കാരെ, ദിവസവും വന്നു പോകുന്ന ആൾക്കാരെയൊക്കെ വിശ്വാസത്തിൽ എടുക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലമാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു, അവർക്ക് ജോലി കൊടുത്തു, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർ മറ്റൊരു കൂട്ടരാണ് എന്നുള്ള തോന്നൽ പോലും വരാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു. ഇസ്രായേൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ചുറ്റുപാടും ശത്രുക്കളാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് സംവിധാനവും ആ രാജ്യത്തെ എല്ലാ പ്രതിരോധ സംവിധാനവും 24 മണിക്കൂറും പ്രവർത്തിച്ചത് ഞങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ ബോധ്യവും ആ ജാഗ്രതയും ഇസ്രായേലിന് എവിടെയോ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത്. ആ കൃത്യം, അത് വളരെ കൃത്യമായി തന്നെ ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇന്ന് രാവിലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇന്ന് ഇസ്രായേലിലെ ഇടത് വലത് വ്യത്യാസമില്ലാതെ സകല ജനങ്ങളും സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പുറത്തു വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പലരും പറയുന്ന ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ന് രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ സ്ഥിതി ഇതൊന്നും ആവുമായിരുന്നില്ല, ഇങ്ങനെ ഒരു ദുരന്തം ഞങ്ങൾക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ രാജ്യം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോടൊപ്പമാണ്, ആ പ്രധാനമന്ത്രിക്ക് കീഴിൽ ഒറ്റക്കെട്ടായിട്ടാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, നമ്മളുടെ രാജ്യത്തുള്ള ഈ ലെഫ്റ്റ് ലിബറൽസിനെ കുറിച്ചാണ്. ഈ ലെഫ്റ്റ് ലിബറൽസ് അവിടെയും ഉണ്ട്, ജൂതന്മാർക്കിടയിലുണ്ട്, പ്രവാസികളായ ജൂതന്മാർക്കിടയിലുണ്ട്. അതിലെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഒരു ആക്രമണം നേരിട്ടപ്പോഴും പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ നിങ്ങളൊക്കെ ഹമാസിനെ അനുകൂലിക്കാനാണ് ശ്രമിച്ചത്, അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രവുമായി ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്ന ആ പെൺകുട്ടിയുടെ വീഡിയോയും ഇപ്പോൾ വൈറലാകുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ മാറുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇനി ഇതുപോലെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പലരും പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഹമാസിന്റെ അനുകൂലികൾ, ഹമാസിനെ പോരാളികൾ എന്നൊക്കെ വിളിക്കുന്നവർ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഹിസ്ബുള്ള ഇപ്പോൾ ഇറങ്ങി വരും, ഹിസ്ബുള്ള ഹമാസിന് വേണ്ടി യുദ്ധം ചെയ്യും, ഇസ്രായേൽ ഇല്ലാതാകുമെന്നാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതെല്ലാം വായ്ത്താരികൾ മാത്രമാണ്. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഇറാൻ എന്ന് മാത്രമല്ല ഈജിപ്റ്റോ മറ്റേതെങ്കിലും ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യവും ഇന്നത്തെ അവസ്ഥയിൽ തയ്യാറാവില്ല. അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഇറാനാണ് ഏറ്റവും വലിയ ബോധ്യമുള്ളത്. അതുകൊണ്ട് ഇതൊരു ലോകയുദ്ധമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളോ ഒക്കെ തൽക്കാലം മാറ്റിവെക്കുന്നതാണ് നല്ലത്, കാരണം അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ ഇന്ന് നേരിട്ട ഈ ഒരു പ്രശ്നം അത് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ എക്കാലത്തും ഏത് സമയത്തും ഏത് നിമിഷവും ജാഗ്രത പുലർത്തണം, കാരണം ഇസ്രായേൽ അനുഭവിച്ചതുപോലെ അതേ തോതിലുള്ള മനുഷ്യത്വരഹിതമായ ആക്രമണം, ആ ആക്രമണം സംഘടിപ്പിക്കാൻ പറ്റുന്ന മതഭ്രാന്തുള്ളവരാണ് നമ്മളുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ജാഗ്രത നമ്മൾ തുടരേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ പക്കലുള്ള ഈ ആക്രമണകാരികളുടെ വീഡിയോ. നമസ്കാരം.